വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എന്നിട്ട് എണ്ണ ചൂടാക്കുമ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് അരക്കപ്പ് ബീൻസ് കട്ട് ചെയ്തത്, അരക്കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത്, അരക്കപ്പ് ഉരുളക്കിഴങ്ങും, പിന്നെ അരക്കപ്പ് കോളിഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ വെജിറ്റബിൾസിന് പിടിക്കാനുള്ള അല്പം ഉപ്പും ഈ സമയത്ത് തന്നെ ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രഞ്ചി ആവും, ഒന്ന് കുക്കാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ആവുമ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കണം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കണം. കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇനി ഒരു 2 മിനിറ്റ് കൂടെ എല്ലാതും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ക്യാപ്സിക്കവും സവാളയും മറ്റ് വെജിറ്റബിൾസ് പോലെ കുക്കാവണ്ട, അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തേട്ടോ. അപ്പോൾ എല്ലാതും നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ 1/2 കപ്പ് പനീർ ക്യൂബ്സ് ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാം. 15 ചെറിയ ക്യൂബ്സ് എടുത്താൽ മതി. ഫ്രൈ ചെയ്യുമ്പോൾ വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. സൈഡൊക്കെ ഇതുപോലെ ബ്രൗൺ ആവുന്ന രീതിയിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇതും ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കറി ഉണ്ടാക്കാറുള്ള ഒരു ഗ്രീൻ പീസ് ഉണ്ട്, വെള്ളത്തിൽ കുറച്ച് മണിക്കൂർ കുതിർത്തിട്ട് എടുക്കുന്നത്, അത് ഇതിലേക്ക് എടുക്കണ്ട കേട്ടോ, ടേസ്റ്റ് വേറെ ആവും. ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പം ഇത്രയും വെജിറ്റബിൾസും പനീറും ഗ്രീൻ പീസും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഈ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാള എടുത്താൽ മതി. ഈ സവാള വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുന്നതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉള്ളി വേഗം വാടി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇളം ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതേ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. തീ കുറച്ച് വയ്ക്കണം, എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിൽ ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതുപോലെ റെഡി ആകുമ്പോൾ നമുക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി എടുത്താൽ മതി. സവാളയും തക്കാളിയും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ തക്കാളി ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം. ഉപ്പ് ആവശ്യമുള്ളതുപോലെ ചേർക്കണം. വെജിറ്റബിൾസിലും ഉള്ളിയിലും ഒക്കെ ആയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർക്കണം. ചൂടുവെള്ളം ചേർത്താൽ മതി. ഞാൻ അധികം ഗ്രേവി ആയിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. ഒരു സെമി ഗ്രേവി സ്റ്റൈലിൽ ചെയ്താൽ മതി. തിളയ്ക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1-5 മിനിറ്റൊക്കെ മതിയാകും. വെജിറ്റബിൾസ് അധികം വെന്തു പോകരുത്. 5 മിനിറ്റൊക്കെ ആകുമ്പോൾ മൂടി തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുതിനയില ഞാൻ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ചേർത്തതാണ്, നിർബന്ധമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ഗീ റൈസിനും പുലാവിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.